ഫ്രാങ്കോ പിതാവിനെ കുടുക്കാനിറങ്ങിയ എസ് പി ഹരിശങ്കർ പെട്ടു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടുള്ള കോടതി വിധിക്കെതിരെ പരസ്യമായി ആക്ഷേപകരമായി പ്രതികരിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെയാണ് നടപടി വരുന്നത്. എസ് പി ഹരിശങ്കറിന് ഇത് സംബന്ധിച്ച് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. ഏറ്റുമാനൂർ സ്വദേശി മജീഷ് കെ മാത്യു എന്ന വ്യക്തി നൽകിയ ഹർജിയിലാണിത്. ഏറെ കോളിരക്കം സൃഷ്ടിച്ച സന്യാസിനി ബലാത്സംഗം കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനാണ് എസ് പി ഹരിശങ്കർ. March 10 കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ 2023 April 1 നോട്ടീസിന് മറുപടി നൽകണമെന്ന് ജസ്റ്റിസ് സുജിത് കെ എൻ ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സന്യാസിനിയെ ബലാത്സംഗം ചെയ്തു എന്നാരോപിക്കപ്പെട്ട കേസിൽ ബിഷപ്പ് മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കാനുള്ള തീരുമാനം വളരെ ദൗർഭാഗ്യകരവും പ്രകൃതി വിരുദ്ധവുമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഹരിശങ്കറിന്റെ പ്രതികരണം. സർവീസിലുള്ള ഉദ്യോഗസ്ഥനെതിരെയുള്ള കോടതി അലക്ഷ്യ നടപടികൾ കേരള ഹൈക്കോടതിക്ക് വിടണമെന്ന് മാത്യു തന്റെ ഹർജിയിൽ അപേക്ഷിച്ചിരുന്നു. കാരണം ഫ്രാങ്കോ പിതാവിനെ വെറുതെ വിട്ടുള്ള വിധിക്ക് ശേഷം വിവിധ മാധ്യമങ്ങളിൽ എസ് പി ഹരിശങ്കർ നടത്തിയ പ്രസ്താവനകൾ കോടതിയുടെ അധികാരത്തെ തുരങ്കം വയ്ക്കുന്നതായിരുന്നു. 2022 January 14 കോട്ടയം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ബിഷപ്പിനെ കുറ്റവിമുക്തനാക്കി. കുറ്റാരോപിതർക്കെതിരെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നതായിരുന്നു കാരണം. 105 നീണ്ടുനിന്ന വിസ്താരത്തിനൊടുവിൽ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറാണ് കേസിൽ വിധി പറഞ്ഞിരുന്നത്. ഈ കേസിൽ കോടതി ഫ്രാങ്കോ പിതാവിനെ കുറ്റവിമുക്തനാക്കിയ നടപടി വത്തിക്കാനും അംഗീകരിച്ചതോടെ വീണ്ടും അദ്ദേഹത്തെ ബിഷപ്പായി ചുമതലയേൽപ്പിച്ചിരുന്നു.